എല്ലാവർക്കും നമസ്കാരം. മോക്ടെയിൽ മീഡിയയുടെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ എഡിറ്ററായിട്ടുള്ള, നമ്മുടെ മോക്ടെയിൽ മീഡിയയുടെ എഡിറ്ററായിട്ടുള്ള യദുവിൻ്റെ വീട്ടിൽ വന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇന്ന് നവംബർ 1st കേരളപ്പിറവിയാണ്. അപ്പോൾ കേരളപ്പിറവിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റിംഗ് ഒക്കെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റിയിൽ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള സംശയമാണ്. വണ്ടികൾ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും, ഒക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്ര തിരക്ക് പിടിച്ച് റോഡിൻ്റെ സൈഡിലൊക്കെ നിന്ന് ചെയ്യുന്നത്. സാധാരണ ഇത് ചെയ്യേണ്ടത് നല്ല മുണ്ടൊക്കെ എടുത്ത് ഒരു കുറിയൊക്കെ തൊട്ട് വയലിൻ്റെ കരയിലോ ഒക്കെ പോയി നിന്ന് കേരളത്തെക്കുറിച്ചും ഹരിതാഭയെക്കുറിച്ചും പച്ചപ്പിനെക്കുറിച്ചൊക്കെ പറയേണ്ടതാണ്. പക്ഷേ ഇന്ന് അതൊന്നും പറയാനില്ല. ആകെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് വാളയാറിൽ കൊല ചെയ്യപ്പെട്ട രണ്ട് കുട്ടികളെക്കുറിച്ചാണ്. ഈ രണ്ട് മക്കളെപ്പറ്റി സംസാരിക്കാതെ നമുക്കൊരു കേരളപ്പിറവിയുമില്ല. കാരണം 13-9 മാത്രം വയസ്സുള്ള രണ്ട് മക്കളെ ക്രൂരമായിട്ടാണ് കൊല ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് ഈ രണ്ട് കേസിലെയും പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു കേരളപ്പിറവി ആഘോഷിക്കേണ്ടതുണ്ടോയെന്നുള്ളതാണ്. ആ കുഴിമാടത്തിലൊന്നും മണ്ണിൻ്റെ നനവിതുവരെ പറ്റിയിട്ടില്ല, മഴയും തുറന്നിട്ടില്ല. എന്തിനാണ് എനിക്ക് ഇനിയൊരു കേരളപ്പിറവി എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേസൊന്നും തെളിയിക്കപ്പെടാത്തതെന്നുള്ളത്? നമ്മളാൽ കഴിയുന്ന ചില പ്രൊട്ടസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. മോക്ടെയിൽ മീഡിയയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ തെളിയിക്കപ്പെടാത്തതെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ കുറേ കാലം എടുത്ത് തെളിയിച്ച ഒരു കേസ് എന്ന് പറയുന്നത് ജിഷ കൊല ചെയ്യപ്പെട്ട സമയത്താണ്. ഇതിലൊക്കെയുള്ള ഒരു കോമൺ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവർ പട്ടികജാതിയിൽപ്പെട്ട ആളുകളാണെന്നുള്ളതാണ്. ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രണ്ട് മക്കളായാലും ജിഷയായാലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് സൈനൈഡ് കൊടുത്ത് കൊന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഇൻവെസ്റ്റിഗേഷനിലൂടെ പിടികൂടുകയും പോലീസ് മേനി പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന കാലത്ത് നമുക്ക് കൺമുന്നിൽ കിട്ടിയ ആളെ വിറ്റ്നസ്സിനെ വിശ്വസിച്ചുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ അതേപോലെ നമുക്ക് പ്രോസിക്യൂഷൻ ഭാഗം ഒക്കെ ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ഞാൻ കോടതി കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല, കാരണം അത്രയ്ക്ക് മോശമാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സാക്ഷി പറഞ്ഞ ആൾക്കാരൊക്കെയാണെന്നറിയോ? ഒന്ന് അമ്മയാണ്. സ്വന്തം അമ്മ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക, ക്രൂരമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വന്തം അമ്മ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്ത പോലീസുകാർ, അല്ലെങ്കിൽ കൂടെ പഠിച്ച കുട്ടികൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്ത പോലീസുകാർ. ഇപ്പോൾ ഈ 13 സ്കൂൾ വിട്ട് റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇയാളെ കാണുമ്പോൾ പേടിച്ച് മാറുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടികൾ. അപ്പോൾ അത്രയ്ക്ക് നിഷ്കളങ്കമായി കുട്ടികൾ പറഞ്ഞിട്ട് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ഈ പറഞ്ഞ വയലിനെക്കുറിച്ചും അല്ലെങ്കിൽ പുഴകളെക്കുറിച്ചും നമ്മളെ കേരന്തിങ്ങും കേരള നാട് എന്നൊന്നും ഇനി നമ്മൾ പറയരുത്. കാരണം ഇത് നടന്നത് നോർത്ത് ഇന്ത്യയിലൊന്നുമല്ല. നമ്മൾ ആസിഫയെ പറ്റി പറയുന്നുണ്ട്, കാശ്മീരിൽ ആസിഫയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെ വല്ലാതെ ലജ്ജിക്കുകയും തലതാഴ്ത്തുകയും ചെയ്ത് നമ്മൾ കുറച്ചുകൂടി ഈ കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇത് നടന്നത് കേരളത്തിലാണ്, നമ്മുടെ ഈ നാട്ടിൽ പാലക്കാട്ട് വാളയാർ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലേറ്റവും വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ കേസിൽ പ്രതിഭാഗത്തിൻ്റെ വക്കീലായിട്ട് ഹാജരാകുന്നത് ചൈൽഡ് വെൽഫെയർ കൗൺസിലിൻ്റെ ചെയർമാനാണ്, നമ്മുടെ ഗവൺമെൻറ് ബോഡി ആയിട്ടുള്ള CWC അതിൻ്റെ ചെയർമാനാണ്, ചൈൽഡ് വെൽഫെയറിൻ്റെ ചെയർമാനാണ് ഈ പ്രതിഭാഗത്തിൻ്റെ വക്കീലായിട്ട് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 13-9 കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട ഒരു കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ് ബോഡി ആയിട്ടുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ്, CWC ചെയർമാൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ പ്രതികളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിലെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശക്തരായ വക്കീലന്മാരുണ്ട്. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും നമുക്ക് സുപ്രീം കോടതി വക്കീലന്മാർ അടക്കമുള്ള ഒരുപാട് പേര് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കൈവശമാണ്. എന്നിട്ടും നമുക്ക് ശക്തമായ ഒരു പ്രോസിക്യൂഷൻ കൊണ്ടുവരാൻ പറ്റിയില്ല. ആ കേസിൽ നമ്മൾ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യം. ആ വിഷമത്തിലാണ് ശരിക്കും ഈ കേരളപ്പിറവിയെ നമ്മൾ മുക്കേണ്ടത്. കാരണം ഒരിക്കലും കേരളപ്പിറവി ആഘോഷിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കേരളീയന് ഉണ്ടാകാൻ പാടില്ല ഇന്ന്. കാരണം അത്രമേൽ സങ്കടവും വിഷമവും കൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുടുംബത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. മോക്ടെയിൽ മീഡിയ
ഇന്ന് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കൊലിപ്പിക്കലൊന്നും ഇല്ലാതെ, ഒരുപാട് സെറ്റപ്പുകളൊന്നും ഇല്ലാതെ ഈ ഒരു റോട്ടിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറയില്ല. കാരണം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുന്നതും അല്ല, അതൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യന്മാരെ തിരിച്ചറിയാൻ പറ്റണം. ജാതിയും മതവും ഒക്കെ അപ്പുറം മാറ്റി നിർത്തിയിട്ട് മനുഷ്യനെ കാണാനും മനസ്സിലാക്കാനും പറ്റണം. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മോക്ടെയിൽ മീഡിയയുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. നിങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നിങ്ങളും കൊണ്ടുവരിക, നടത്തുക. താങ്ക് യു.